വചനമേ ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ വരിക ദൈവചനമേ ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. വിശുഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ദൈവമാണ് നട്ടുവളർത്തി പരിപാലിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ സൃഷ്ടിക്ക് ദൈവത്തോട് സൃഷ്ടാവിനോട് എപ്പോഴും ഒരു നന്ദിയും പ്രതിപത്തിയും ഉണ്ടാവേണ്ടത് ആവശ്യം തന്നെയാണ്. ഈ ഒരു ചിന്തയാണ് ഇന്നത്തെ രണ്ട് വായനയും നമുക്ക് നൽകുന്നത്. ദൈവം നമ്മെ ഓരോരുത്തരെയും തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അവിടുത്തെ പരിപാലനമായ സ്നേഹത്താൽ പരിപാലിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാം, നമ്മുടെ ജീവിതത്തിൽ നിന്ന് സംഭവിക്കുന്നതിന് എല്ലാറ്റിനും ദൈവത്തോട് കടപ്പെട്ടിരിക്കുന്നതോടൊപ്പം തന്നെ ദൈവത്തോടുള്ള ഒരു കടപ്പാട് നമ്മുടെയും ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവേണ്ടത് അത്യാവശ്യം തന്നെയാണ്. സ്വർഗത്തിൻ്റെ വലിയ ഒരു പുണ്യമാണ് പ്രതിനന്ദി കൃതജ്ഞത എന്നുള്ളത്. ഒരവസരത്തിൽ ക്രിസ്തുവും അത് വ്യക്തമായിട്ട് സുവിശേഷത്തിൽ പറഞ്ഞു വയ്ക്കുകയും ചെയ്യുന്നത്, മനുഷ്യനിൽ നിന്ന് ദൈവം കൃതജ്ഞത ആഗ്രഹിക്കുന്നു എന്നും. നന്ദിയോടുകൂടി ദൈവത്തിന് മുൻപിൽ ആയിരിക്കുവാനായിട്ട് സാധിക്കുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ നന്മയ്ക്കും എല്ലാ പുണ്യങ്ങൾക്കും എല്ലാ സന്തോഷത്തിനും ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് സാധിക്കുക. അത് വലിയ ഒരു വിശുദ്ധി തന്നെയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായ നാം എത്രത്തോളം ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുവോ, അത്രത്തോളം ദൈവത്തിൻ്റെ സന്തോഷവും നമ്മുടെ ജീവിതത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും സന്തോഷവും അത് സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് തന്നെയാണ്. ഈ നോൻപുകാലവും കൂടുതൽ പ്രാർത്ഥനയിലും പരിത്യാഗത്തിലും ആയിരിക്കുമ്പോൾ നാം ആത്യന്തികമായിട്ട് പരിശ്രമിക്കുന്നത് സൃഷ്ടാവായ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നത് തന്നെയാണ്. ആ ചേർന്ന് നിൽക്കുവാനായിട്ട്, ദൈവത്തെ നമ്മെ ചേർത്ത് നിർത്തുവാനായിട്ട് എന്തെങ്കിലും കുറവുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ത്യാഗപ്രവൃത്തികളിലൂടെ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുവാനായിട്ടുള്ള പരിശ്രമമാണ് ഈ നോൻപുകാലം. ആ പരിശ്രമത്തെ ഇന്നത്തെ വചനം കൂടുതൽ പ്രചോദിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാറ്റിനും ദൈവത്തിൻ്റെ മുൻപിൽ ഒരു കൃതജ്ഞതയുള്ള മനസ്സോടുകൂടി നിലകൊള്ളുവാനായിട്ട് സാധിച്ചാൽ അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ വിശുദ്ധിയുമായിട്ട് മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കുക. ഈ നോൻപുകാലം ഈ ഒരു വിശുദ്ധിയിലേക്ക് വളരുവാനായിട്ട് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരനികളോടും ഞാൻ ഏറ്റു പറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും അപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഹന്മാരോടും വിശുദ്ധരോടും സഹോദരയെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, പ്രായശ്ചിത്തത്തെ ശുദ്ധീകരിക്കുന്നതിലും വിശുദ്ധമായവ അനുശീലനം വഴിയും
ആത്മാർത്ഥമായ മനസ്സോടെ വരുവാനിരിക്കുന്ന വിശുദ്ധമായവയിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങളെ ഇടയാക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. ഒന്നാം വായന. സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവേൻ നമുക്ക് അവനെ കൊല്ലാം. ഇസ്രായേൽ ജോസഫിനെ മറ്റെല്ലാ മക്കളെക്കാൾ അധികം സ്നേഹിച്ചിരുന്നു. കാരണം അവൻ തന്റെ വാർദ്ധക്യത്തിലെ മകനായിരുന്നു. കൈനീളമുള്ള ഒരു നീണ്ട കുപ്പായം അവൻ ജോസഫിനു വേണ്ടി ഉണ്ടാക്കി. പിതാവ് ജോസഫിനെ തങ്ങളെക്കാൾ അധികമായി സ്നേഹിക്കുന്നുവെന്ന് കണ്ടപ്പോൾ സഹോദരന്മാർ അവനെ വെറുത്തു. അവനോട് സൗമ്യമായി സംസാരിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവന്റെ സഹോദരന്മാർ പിതാവിന്റെ ആടുകളെ മേയ്ക്കാൻ ശിക്കമിലേക്ക് പോയി. ഇസ്രായേൽ ജോസഫിനോട് പറഞ്ഞു, നിന്റെ സഹോദരന്മാർ ശെക്കമിൽ ആടുമേയ്ക്കുകയല്ലേ? ഞാൻ നിന്നെ അങ്ങോട്ട് വിടുകയാണ്, ഞാൻ പോകാം. അവൻ മറുപടി പറഞ്ഞു. സഹോദരന്മാരുടെ പുറകെ ജോസഫും പോയി. ദോത്താനിൽ വച്ച് അവൻ അവരെ കണ്ടുമുട്ടി. ദൂരെ വച്ച് തന്നെ അവർ അവനെ കണ്ടു. അവൻ അടുത്തെത്തും മുൻപേ അവനെ വധിക്കാൻ അവർ ഗൂഢാലോചന നടത്തി. അവർ പരസ്പരം പറഞ്ഞു, സ്വപ്നക്കാരൻ വരുന്നുണ്ട്, വരുവേൻ നമുക്ക് അവനെ കൊന്ന് കുഴിയിലെറിയാം. ഏതോ കാട്ടുമൃഗം അവനെ പിടിച്ചു തിന്നെന്ന് പറയുകയും ചെയ്യാം. അവന്റെ സ്വപ്നത്തിന് എന്ത് സംഭവിക്കുമെന്ന് കാണാമല്ലോ. റൂബൻ ഇത് കേട്ടു. അവൻ ജോസഫിനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു. അവൻ പറഞ്ഞു, നമുക്ക് അവനെ കൊല്ലേണ്ട, രക്തം ചിന്തരുത്. അവനെ നിങ്ങൾ മരുഭൂമിയിലെ ഈ കുഴിയിൽ തള്ളിയിടുക. പക്ഷേ ദേഹോപദ്രവമേൽപ്പിക്കരുത്. അവനെ അവരുടെ കയ്യിൽ നിന്ന് രക്ഷിച്ച് പിതാവിന് തിരിച്ചേൽപ്പിക്കാനാണ് റൂബൻ ഇങ്ങനെ പറഞ്ഞത്. അതിനാൽ ജോസഫ് അടുത്തെത്തിയപ്പോൾ സഹോദരന്മാർ അവൻ ധരിച്ചിരുന്ന കൈനീളമുള്ള പുറംകുപ്പായം ഊരിയെടുത്തു. അവനെ ഒരു കുഴിയിൽ തള്ളിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കിണറായിരുന്നു. അവർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ ഗിലയാദിൽ നിന്ന് വരുന്ന ഇസ്മായേലിയരുടെ ഒരു യാത്രാസംഘത്തെ കണ്ടു. അവർ സുഗന്ധ പശയും പരിമളദ്രവ്യങ്ങളും കുന്തിരിക്കവും ഒട്ടകപ്പുറത്ത് കയറ്റി ഈജിപ്തിലേക്ക് പോവുകയായിരുന്നു. അപ്പോൾ യൂദ തന്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചുവച്ചതുകൊണ്ട് നമുക്കെന്ത് പ്രയോജനമാണുണ്ടാവുക? വരുവിൻ, നമുക്കവനെ ഇസ്മായേലിയർക്ക് വിൽക്കാം. അവനെ നമ്മൾ ഉപദ്രവിക്കേണ്ട. അവൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ തന്നെ മാംസം. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. അപ്പോൾ കുറെ മിദിയാൻ കച്ചവടക്കാർ ആ വഴി കടന്നുപോയി. ജോസഫിന്റെ സഹോദരന്മാർ അവനെ കുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് 20 വെള്ളിക്കാശിന് ഇസ്മായേലിയർക്ക് വിറ്റു. അവർ അവനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോയി. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവേൻ. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവേൻ. കർത്താവ് നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു. അപ്പോൾ അവർക്ക് മുൻപായി അവിടുന്ന് ഒരുവനെ അയച്ചു, അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ട് മുറിഞ്ഞു, അവന്റെ കഴുത്തിൽ ഇരുമ്പ് പട്ട മുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം അവനെ പരീക്ഷിച്ചു. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. രാജാവ് അവനെ ആളയച്ചു വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തന്റെ ഭവനത്തിന്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. കർത്താവ് ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും.
തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. കർത്താവായ യേശുവേ, അങ്ങേക്ക് സ്തുതിയും പുകഴ്ചയും. കർത്താവ് നിങ്ങളോട് കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു പ്രധാനാചാര്യന്മാരോടും ജനപ്രമാണികളോടും അരുളി ചെയ്തു, മറ്റു രൂപമായ കേട്ടുകൊള്ളുക. ഒരു വീട്ടുടമസ്ഥൻ ഒരു മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ചു. അതിനു ചുറ്റും വേലുകെട്ടി അതിൽ ഒരു മുന്തിരിച്ചക്ക് സ്ഥാപിക്കുകയും ഗോപുരം നിർമ്മിക്കുകയും ചെയ്തു. അനന്തരം അത് കൃഷിക്കാരെ ഏൽപ്പിച്ചിട്ട് അവൻ പോയി. വിളവെടുപ്പ് കാലം വന്നപ്പോൾ അവൻ പഴങ്ങൾ ശേഖരിക്കുവാൻ ഭൃത്യന്മാരെ കൃഷിക്കാരുടെ അടുക്കലേക്ക് അയച്ചു. എന്നാൽ കൃഷിക്കാർ ഭൃത്യന്മാരിൽ ഒരുവനെ പിടിച്ചടിക്കുകയും മറ്റൊരുവനെ കൊല്ലുകയും വേറൊരുവനെ കല്ലെറിയുകയും ചെയ്തു. വീണ്ടും അവൻ ആദ്യത്തേതിൽ കൂടുതൽ ഭൃത്യന്മാരെ അയച്ചു. അവരോടും കൃഷിക്കാർ അപ്രകാരം തന്നെ പ്രവർത്തിച്ചു. പിന്നീട് അവൻ എൻ്റെ പുത്രനെ അവർ ബഹുമാനിക്കുമെന്ന് പറഞ്ഞ് സ്വപുത്രനെ തന്നെ അവരുടെ അടുക്കലേക്ക് അയച്ചു. അവനെ കണ്ടപ്പോൾ കൃഷിക്കാർ പരസ്പരം പറഞ്ഞു, ഇവനാണ് അവകാശി, വരുവിൻ നമുക്കിവനെ കൊന്ന് അവകാശം കരസ്ഥമാക്കാം. അവർ അവനെ പിടിച്ച് മുന്തിരിത്തോട്ടത്തിന് വെളിയിലെറിഞ്ഞ് കൊന്നുകളഞ്ഞു. അങ്ങനെയെങ്കിൽ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ വരുമ്പോൾ അവൻ ആ കൃഷിക്കാരോട് എന്തു ചെയ്യും? അവർ പറഞ്ഞു, അവൻ ആ ദുഷ്ടരെ നിഷ്ഠൂരമായി നശിപ്പിക്കുകയും യഥാകാല ഫലം കൊടുക്കുന്ന മറ്റ് കൃഷിക്കാരെ മുന്തിരിത്തോട്ടം ഏൽപ്പിക്കുകയും ചെയ്യും. യേശു അവരോട് ചോദിച്ചു, പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് തന്നെ മൂലക്കല്ലായി തീർന്നു. ഇത് കർത്താവിൻ്റെ പ്രവൃത്തിയാണ്. നമ്മുടെ ദൃഷ്ടിയിൽ അത് അത്ഭുതകരമായിരിക്കുന്നു എന്ന വിശുദ്ധ ലിഖിതത്തിൽ നിങ്ങൾ വായിച്ചിട്ടില്ലേ? അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യം നിങ്ങൾ നിന്നെടുത്ത് ഫലം പുറപ്പെടുവിക്കുന്ന ജനതയ്ക്ക് നൽകപ്പെടും. പ്രധാന പുരോഹിതന്മാരും ഫരിസേയരും അവൻ്റെ ഉപമകൾ കേട്ടപ്പോൾ അവൻ തങ്ങളെപ്പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് മനസ്സിലാക്കി. അവരവനെ പിടികൂടുവാൻ ശ്രമിച്ചെങ്കിലും ജനക്കൂട്ടത്തെ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ അവനെ പ്രവാചകനായി പരിഗണിച്ചിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും വിളി സർവശക്തന പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവമേ, ഈ ദൈവരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യുവാൻ അങ്ങേ കാരുണ്യം അങ്ങേ ദാസരെ യഥായോഗ്യം ഒരുക്കുകയും
സുഹൃത്ത് ജീവിതശൈലിയാൽ ഈ രഹസ്യങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങുമെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. മാനസങ്ങളുടെ പരിശുദ്ധി വീണ്ടെടുക്കുവാൻ സവിശേഷമായ കാലം കൃപാപൂർവം അങ്ങേ മക്കൾക്ക് അങ്ങ് കൽപ്പിച്ചു നൽകിയല്ലോ. അതുവഴി അമിതമായ അഭിലാഷങ്ങളിൽ നിന്ന് വിമുക്തമായ മനസ്സോടെ ഞങ്ങൾ നശ്വരമായവയിൽ നിന്ന് മോചിതരായി അനശ്വരമായവയിൽ മുഴുകുവാൻ ഇടയാകുമാറാകട്ടെ. ആകയാൽ വിശുദ്ധരോടും സകല മാലാഹന്മാരോടും ചേർന്ന് അങ്ങയെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങയെ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഹോസാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ ഗ്രഹീക, ഉന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നിന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേർന്ന് ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ലോകമെങ്ങ് വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷൻ ജോസമുദ്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖദ്ര പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും നൽമരണമധ്യസ്ഥനായ വിശുദ്ധ യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്നാനങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉച്ചിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പല ഭൂമിയിലും ആകണമേ. അന്നു ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങൾ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നെ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ, അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കാൻ പാർത്ത് അങ്ങേ തിരുവള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നൊന്ന് ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടി ഞങ്ങളിൽ നീക്കണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതവും. കർത്താവേ, അങ്ങനെ വാഹനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യല്ല, അങ്ങനെ ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ ഈശോയെ, അങ്ങീ വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങെന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച്
ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിത്യരക്ഷയുടെ ചാരം സ്വീകരിച്ച് അങ്ങിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് വേണ്ടി യഥോചിത മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവായ ക്രിസ്തു വഴി ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യബലി സമാപിച്ചു. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മാതാവിന്നും കൂടി വന്നു.